അപ്പം ടർബോ എഞ്ചിൻ വന്നിട്ടുള്ളൊരു മാറ്റവും പെർഫോമൻസിൻ്റെ ഒരു മാറ്റമൊക്കെ ആണ് നമ്മൾ ഇത് ഓടിച്ചു നോക്കണം. ഹായ് ഫ്രണ്ട്സ്, മാതൃഭൂമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓട്ടോ ഡ്രൈവിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ചെറു ഹാച്ച് പാക്ക് ശ്രേണിയിലെ ഏക ടർബോ എഞ്ചിൻ വാഹനത്തെയാണ്, ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐ10 നിയോസ്. നമുക്കറിയാം ഇന്ത്യയിലിപ്പം ഈ വണ്ടിക്ക് കോമ്പറ്റീഷൻ വരുന്ന ഒത്തിരി ചെറിയ ഹാച്ച് ബാക്കുകളുണ്ട്. ഈവൻ സ്വിഫ്റ്റ് മുതൽ ഇങ്ങോട്ട് ഒത്തിരി വണ്ടികളുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ ടർബോ എഞ്ചിനിൽ ഇന്ത്യയിലെത്തുന്ന ഏക വാഹനമാണ് ഗ്രാൻഡ് ഐ10 നിയോസ് ടർബോ. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2019 ഇത്തൊരു വാഹനമാണ് നിയോസ്. അപ്പം ഈ ഒരു മോഡൽ, അതായത് ടർബോയിലേക്ക് വന്നപ്പം വണ്ടിയിലൊരു മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണാൻ ഗ്രില്ലിൻ്റെ സൈഡിൽ, അതായത് ഡിആറിൻ്റെ തൊട്ടരിയിലായിട്ട് ഒരു ടർബോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഒരു ഡിസൈൻ മാറ്റം എന്ന് പറയാനുള്ളത്. ടർബോ എഞ്ചിൻ വരുന്നത് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ, അതായത് ഏറ്റവും ടോപ്പ് ആസ്ട്ര വേരിയൻ്റ് തൊട്ട് താഴെ സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആസ്ട്രയിലുള്ള ഭൂരിഭാഗം ഫീച്ചറുകൾ ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഒരു പ്രൊജക്ഷൻ ഹെഡ് ലാമ്പ് ഉണ്ട്, അതിന് തൊട്ടതായിട്ട് ബ്ലാക്ക് ആക്സെൻറ്റിൽ ക്രോമിയം റിങ്ങിനുള്ളിലൊരു പ്രൊജക്ഷൻ ഫോഗ് ലാമ്പ് ഉണ്ട്, പിന്നെ ബൂമറാങ് ഷേപ്പിൽ ഒരു LED DRL നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ഗ്രില്ല് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹ്യുണ്ടായിയുടെ ലോഗോ, ഒരു വലിയൊരു ക്രോം ഫിനിഷിങ്ങിലുള്ള വലിയ ലോഗോ നൽകിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ടയറാണ്. 15 ഇഞ്ച് വലിപ്പമുള്ള ഡയമണ്ട് കട്ട് ഡുവൽ ടോൺ അലോയ് വീലാണ് ഇതിനകത്തുള്ളത്. ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ബ്ലാക്ക് ഫിനിഷിംഗ് റിയർ വ്യൂ മിറർ ഉണ്ട്, പിന്നെ ബി പില്ലർ ബ്ലാക്ക് ഫിനിഷിംഗ് തന്നെയാണ്. റൂഫ് ഒരു ഗ്ലോസി ബ്ലാക്ക് ആണെങ്കിൽ സൈഡ് ഇപ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ഒരു ഫിനിഷിംഗ് ഉള്ളൊരു ബി പില്ലർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഫിനിഷിംഗ് തന്നെ റൂഫ് റെയിലുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ സി പില്ലറിലായിട്ട് ഗ്രാൻഡ് ഐ10 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബാഡ്ജിങ് തന്നെയാണ് ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിയർ സൈഡിലേക്ക് വരുമ്പം വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടെയിൽ ലാമ്പ്. റെഗുലർ മോഡലിനേക്കാൾ നിന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടർബോ എഞ്ചിനായിട്ട് മുമ്പിൽ നമ്മൾ ഗ്രില്ലിൽ കണ്ട അതേ ബാഡ്ജിങ് ബാക്കിലെ ഈ പറഞ്ഞ ഹാച്ച് ഡോറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് വേരിയൻറ്റ് നമ്മൾ പറഞ്ഞു, സ്പോർട്സ് വേരിയൻ്റ് ആണ്. സ്പോർട്സ് വേരിയൻറ്റിലാണ് ടർബോ വരുന്നത്. ഹ്യുണ്ടായിയുടെ ഒരു ക്രോമിയം ഇതിലൊരു ലോഗോ നൽകിയിട്ടുണ്ട്. നിയോസ് ബാഡ്ജിങ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, റെഗുലർ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലത്തെ നിയോസിൻ്റെ ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് ഐ10 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, ഇന്ത്യയിലെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുള്ള ഏക വണ്ടി ഗ്രാൻഡ് ഐ10 നിയോസ് ആണ്. അത് ഈ വണ്ടിയുടെ ഒരു റിയർ പ്രൊഫൈൽ മൊത്തത്തിൽ ഒരു സ്പോർട്ടി ഭാവം കൊടുക്കുന്നുണ്ട്. ബമ്പറിലേക്ക് വരികയാണെങ്കിൽ ഡുവൽ ടോൺ ആണ് ബമ്പർ, സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ രണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ നൽകിയിട്ടുള്ള ഒരു മസ്കുലർ ഭാവമുള്ള ബമ്പർ തന്നെയാണ് ഇതിൻ്റെ ഒരു റിയർ സൈഡ് നൽകിയിരിക്കുന്നത്. ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ കണ്ടു. നമ്മൾ ഈ വാഹനം ഇതിൽ കൊണ്ടുവരാനുള്ളതിൻ്റെ കാരണം ഡിസൈൻ മാറ്റമല്ല, ഇതിൻ്റെ ഒരു നോർമൽ 1.2 എഞ്ചിന് പകരം 1 ലിറ്റർ ടർബോ എഞ്ചിനിലേക്ക് മാറിയതാണ്. അപ്പം ടർബോ എഞ്ചിൻ വന്നിട്ടുള്ളൊരു മാറ്റവും പെർഫോമൻസിൻ്റെ ഒരു മാറ്റമൊക്കെ ആണ് നമ്മളിത് ഓടിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഓടിച്ചു നോക്കാം. ടർബോ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എഞ്ചിൻ കൂടുതൽ പവർ, കൂടുതൽ മൈലേജ്, ഇത് രണ്ടും കൊടുക്കുക എന്നുള്ളതാണ് ടർബോ എഞ്ചിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അത് ശരിക്കും ഈ വണ്ടിയിൽ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു എന്താ പറയുക, ക്വിക്ക് ആക്സലറേഷൻ, നല്ലൊരു സ്പീഡ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്വിക്ക് ആക്സലറേഷനാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഈ പറഞ്ഞുള്ള ഇത്രയും ചെറിയ എഞ്ചിനിൽ എന്താ പറയുക, നല്ലൊരു ആക്സലറേഷൻ, പെട്ടെന്ന് സ്പീഡും കിട്ടുന്നുണ്ട്. കാരണം 1 ലിറ്റർ ആണ് എഞ്ചിൻ, 3 സിലിണ്ടർ 1 ലിറ്റർ എഞ്ചിനാണ്. പക്ഷേ മികച്ചൊരു പെർഫോമൻസ് തരുന്നതാണ് ഈ വാഹനം. ടർബോയുടെ എക്സ്റ്റീരിയർ ഡിസൈനും ഡിസൈനിൽ വരുത്തിയിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇതുപോലെ മാറ്റങ്ങൾ ഇൻറ്റീരിയറും ഉണ്ട്. നമുക്കിൻ്റെ കാര്യം ചെയ്യാം, ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. മുമ്പുണ്ടായിരുന്ന മോഡലുകളുടെ ഡാഷ് ബോർഡിൻ്റെ ഒരു നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ആയിരുന്നു. സിൽവർ ഫിനിഷിങ്ങിലാണ് ഡാഷ് ബോർഡ് വന്നിട്ടുണ്ടായിരുന്നത്. ടർബോ മോഡലിലേക്ക് വന്നപ്പോഴത്തേക്ക് ഡാഷ് ബോർഡിൻ്റെ ഒരു ഫിനിഷിംഗ് ബ്ലാക്കിലാണ്. അതിൻ്റെ ഒരു താഴെ ഭാഗത്തായിട്ട്, അതായത് ഈ AC വെൻറ്റുകൾ വരുന്ന ആ ഒരു ലെവലിൽ അത്ര ഡാർക്ക് അല്ലാത്ത ഒരു ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ആ ഒരു റെഡ് റിങ് നൽകിയിട്ടുണ്ട് AC നോബുകളിൽ. പിന്നെ നമ്മുടെ AC വെൻറ്റുകൾ, അതായത് ഡാഷ് ബോർഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നൽകിയിട്ടുള്ള AC വെൻറ്റുകളിലും ഇതേപോലത്തെ റെഡ് റിങ്ങുകൾ നൽകിയിട്ടുണ്ട്. അതാണ് ഇതിനകത്തൊരു പെട്ടെന്നുള്ളൊരു മാറ്റം. സീറ്റുകളിൽ
ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. റെഡ് ത്രെഡിലാണ് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ സീറ്റിൻ്റെ ബോർഡറിൽ നൽകിയിട്ടുള്ള പൈപ്പുകൾ ഇതും റെഡ് ഫിനിഷിങ്ങിലാണ് നൽകിയിട്ടുള്ളത്. ഗിയറിൻ്റെ ആ ഒരു കവറിങ് കൊടുത്തിരിക്കുന്ന ആ ലെതർ ഇതും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് റെഡ് കളറിലുള്ള ത്രെഡ് തന്നെയാണ്. ബാക്കി ഇതിൽ ഫീച്ചറുകളൊക്കെ ഏതാണ്ട് റെഗുലർ മോഡലിലെ പോലെ തന്നെയാണ്. ഇനി നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ലെതർ റാപ്പ് ചെയ്തിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് നിയോസിലുള്ളത്. അത് ടർബോ മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ലെതർ സ്റ്റിയറിങ്ങിനും കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിങ്ങിനും അതിൻ്റെ ത്രെഡും റെഡ് കളറിലുള്ളതാണ്. അതാണ് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളൊരു മാറ്റം. ബാക്കി മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. ഈ പറഞ്ഞ പോലെ ഫോൺ കണക്ട് ചെയ്യുന്നതിനും ഡിസ്കണക്ട് ചെയ്യുന്നതിനുള്ളതും വോയിസ് കമാൻഡിനുള്ളതും നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള സ്വിച്ചുകളൊക്കെ ഉള്ളൊരു മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ താഴത്തെ സ്പോക്ക് ഒരു സിൽവർ ഫിനിഷിങ്ങിലാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ അത് ഫുൾ ബ്ലാക്ക് ആണ് സ്റ്റിയറിംഗ് വീല്. സ്റ്റിയറിംഗ് വീലിൻ്റെ നടുക്ക് ഹ്യുണ്ടായിയുടെ ലോഗോ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിനി കാണുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മീറ്ററും നോർമലി ഒരു ടാക്കോ മീറ്ററും ചേർന്നതാണ്. അതായത് നമ്മുടെ ആർ പി എം മീറ്റർ ടാക്കോ ആണ്. സാധാരണ കാണുന്ന പോലെ വാഹനത്തിലുള്ള ഇന്ധനത്തിൽ ആവശ്യം എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത്, പിന്നെ ഈ പറഞ്ഞ ഒരു ആവറേജ് മൈലേജ്, കിലോമീറ്റർ, സ്പീഡ് ഇങ്ങനത്തെ ഒക്കെ കാണിക്കുന്ന ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളിലുള്ളത്. മീറ്റർ കൺസോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സംവിധാനങ്ങളുള്ള 8-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് ഇതിനകത്തുള്ളത്. ഫോൺ നാവിഗേഷൻ നമുക്ക് അതിനകത്ത് ഇത് കാണാൻ പറ്റും. വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ വളരെ വൈഡായിട്ട് അത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ മ്യൂസിക് സിസ്റ്റം ആയിട്ടോ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ സ്ക്രീനാണ്. അത് പറഞ്ഞ പോലെ വലിയ സ്ക്രീനാണ്, നമുക്കത് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിൽ ലഭിക്കുന്നതിൽ ഒരു മികച്ച ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നിയോസിൽ നൽകിയിട്ടുള്ളത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴെ നമ്മൾ കാണുന്നത് എയർ കണ്ടീഷൻ കൺട്രോളിങ്ങിൻ്റെ ആണ്. അതൊരു ഓട്ടോ എ സി സംവിധാനമാണ് ഇതിനകത്ത് നിയോസിൽ നൽകിയിട്ടുള്ളത്. അതിൻ്റെ അവിടുന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു USB പോർട്ടും ഒരു 12-volt മൊബൈൽ ചാർജിങ് പോർട്ടും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെയാണ് ഈ ഒരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയാം, വയർലെസ് മൊബൈൽ ചാർജിങ് സംവിധാനം. ഈ നിയോസിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ വണ്ടി, ഈ വാഹനത്തിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ കൂൾഡ് ഗ്ലോവ് ബോക്സ് വരുന്നുണ്ട്. ഈ മോഡലിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. അത് നമുക്ക് ഈ പറഞ്ഞ എഞ്ചിൻ റൂം ഒരു പരിധി കുറച്ചിട്ട് ക്യാബിനകത്ത് ആ ഒരു മാക്സിമം സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ നല്ല എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു i20 ഇവരുടെ പ്രീമിയം ഹാച്ച് ബാക്ക് ഇതിലുള്ള i20 അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ക്യാബിൻ സ്പേസ് ഈ വാഹനത്തിനുണ്ട്. അതുപോലെ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഗ്ലാസ് ഹോൾഡറുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഡോറിൻ്റെ രണ്ട് ഡോറിൻ്റെയും സൈഡിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും 1-liter ബോട്ടിൽ ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ വാഹനം എന്താ പറയുന്ന ഒരു മികച്ച ഓപ്ഷനാണ് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇപ്പോൾ നമ്മുടെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ നല്ല സപ്പോർട്ട് തരുന്ന സീറ്റുകളാണ്. അപ്പം നിയോസിൻ്റെ ഒരു സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സെഡാൻ വാഹനങ്ങളിൽ ഒരു പിൻ സീറ്റിൽ എങ്ങനെയാണോ യാത്രക്കാരെ പരിഗണിക്കുന്നത് അതേ ലെവലിൽ തന്നെ പിന്നിര യാത്രക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു വാഹനമാണ് നിയോസും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സീറ്റുകൾ കാണാം, എന്താ പറയുക, 3 പേർക്ക് ഇരിക്കാമെങ്കിൽ 2 പേർക്ക് ഈ പറഞ്ഞ ഹെഡ് റെസ്റ്റുകളും കൊടുത്തിട്ടുള്ള ഒരു മികച്ച സീറ്റിങ്ങിനാണ് അതിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഫ്ലാറ്റാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം. ഹെഡ് റൂമിൻ്റെ ആണെങ്കിലും കാര്യമായ ഒരു ഹെഡ് റൂം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ തന്നെ ആദ്യത്തെ ഫീച്ചർ നമുക്ക് പറയാൻ പറ്റുന്നതാണ് റിയർ സീറ്റ് പാസഞ്ചേഴ്സിനുള്ള AC വെൻ്റ്. ഈ ശ്രേണിയിലുള്ള വേറൊരു വാഹനങ്ങളും ബാക്ക് സീറ്റിലേക്കുള്ളൊരു AC വെൻ്റ് കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ ചാർജിങ് 12-volt മൊബൈൽ ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഡോറിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്, പവർ വിൻഡോസ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും പിന്നിര യാത്രക്കാരെ വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ഐ10 നിയോസ്. നിയോസിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-touch ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് എന്നുള്ളത്. ഇപ്പോൾ 1-touch ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് 260 liters ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ബൂട്ടിൽ നൽകിയിട്ടുള്ളത്.